റാന്തലിലേക്ക് സ്വാഗതം. ശത്രുക്കളോടുള്ള സമീപനം രൂപീകരിക്കുന്നതിൽ വ്യക്തമായ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ചാണക്യൻ എന്ന ബുദ്ധിരാക്ഷസനായ രാഷ്ട്രതന്ത്രജ്ഞൻ. നമുക്ക് അതിലേക്ക് കടക്കാം. ശത്രു നമ്മളെക്കാൾ അതീവ ബലവാനാണെന്ന് ബോധ്യം വന്നാൽ മടിക്കേണ്ടതില്ല, ശത്രുവിനോട് കരുണയാചിക്കുക. എന്നാൽ ശത്രു നിസ്സാരനാണെങ്കിൽ പോലും ദുഷ്ടമനസ്സ് ആണെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നേരിടണം. ശത്രു തനിക്ക് തുല്യനാണെങ്കിൽ യുക്തിപൂർവം ആലോചിച്ച് ഇരുമാർഗങ്ങളും സ്വീകരിക്കാം. ശത്രുവിനെ അവൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ആക്രമിച്ച് അവസാനിപ്പിക്കേണ്ടത് എന്ന് ചാണക്യൻ പറയുന്നു. ശത്രുവിന് ശക്തിയുള്ള അവൻ്റെ നല്ല കാലത്ത് അവനെ എതിർക്കാൻ നിൽക്കരുത്. അപ്പോൾ തക്കം പാർത്ത് കിടക്കുകയും അനുകൂലമായ അവസരത്തിൽ അവൻ ദുർബലമായി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ശക്തമായി പ്രഹരിക്കുകയും ചെയ്യണമെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. ചാണക്യൻ ഇങ്ങനെ പറയുന്നു, ശത്രുവിനെ ഒരിക്കലും പൊതുസഭയിൽ ആക്ഷേപിക്കരുത്, പ്രകോപിപ്പിക്കരുത്. അതവൻ്റെ ക്രോധത്തെയും ശത്രുതയെയും പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും. നമ്മുടെ നാശത്തിന് ഒരുപക്ഷെ അത് കാരണമായേക്കാം. ശത്രുവിൽ നിന്നായാലും സദ്ഗുണങ്ങൾ കണ്ടാൽ സ്വീകരിക്കണം. നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ ശത്രുമിത്ര ഭേദമില്ല. അത് നിങ്ങളെ കരുത്തരാക്കുകയാണ് ചെയ്യുക. ആചാര്യൻ പറയുന്നു, ശത്രു നമ്മുടെ പിടിയിൽ അമർന്നാലും അവനെ വിശ്വസിക്കരുത്. കീഴടങ്ങിയ ശത്രുവിനോട് നമുക്ക് കരുണ തോന്നിയേക്കാം. അങ്ങനെ അവനെ വിശ്വസ്തരുടെ സ്ഥാനങ്ങളിൽ നമ്മൾ അവരോധിച്ചേക്കാം. അത്തരം അവസരം നേടിയെടുത്ത് അനുകൂല സാഹചര്യത്തിൽ അവൻ പ്രഹരിക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രതിരോധം പോലും ഉയർത്താൻ സാധിച്ചു എന്നു വരില്ല. ദുഷ്ടനായ ഒരാൾക്ക് നമുക്കു നേരെ കോപമുണ്ടാവുകയും ശത്രുത കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ മടിക്കേണ്ടതില്ല, അതേ തീഷ്ണതയോടെ കോപാകുലനായി തന്നെ അവനെ നേരിടണം. ഇത്തരം സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം നിങ്ങളെ പരാജിതനാക്കിയേക്കാം. ശത്രുവിൻ്റെ പുത്രൻ സൗഹൃദം കാംക്ഷിച്ചു വന്നാൽ അവനെ സ്വീകരിച്ച് സംരക്ഷിക്കുക. കാരണം അവനിൽ നിന്നും ശത്രുവിൻ്റെ ശക്തി ദൗർബല്യങ്ങളും രഹസ്യങ്ങളും നമുക്ക് എളുപ്പം ചോർത്തിയെടുക്കാൻ സാധിക്കും. ഏഷണിക്കാരായ ദുഷ്ടജനങ്ങൾ മനുഷ്യരെ പരസ്പരം അടിപ്പിച്ച് രസിക്കുന്നവരാണ്. മാളത്തിൽ അകപ്പെട്ട സർപ്പത്തെ ആക്രമിക്കുന്നതുപോലെ ഈ കൂട്ടരെ തലപൊക്കാനാവാത്ത വിധം അക്രമിച്ച് നശിപ്പിച്ച് കളയണം എന്ന് പറയുന്നു ചാണക്യൻ. ദുഷ്ടജനങ്ങളെയും നീചസ്വഭാവമുള്ള മനുഷ്യരെയും ഒഴിവാക്കാൻ ചാണക്യൻ രണ്ടു വഴികൾ നിർദ്ദേശിക്കുന്നു. ഒന്നുകിൽ അവരെ ചെരുപ്പ് കൊണ്ട് ചവിട്ടി അരയ്ക്കുക, അല്ലെങ്കിൽ സ്വയം വൈമാറിപ്പോകുക, അതായത് പൂർണ്ണമായും അവഗണിക്കുക.